മലപ്പുറത്ത് 4 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. നിലമ്പൂരിൽ 1 ആൾക്കും പൊന്നാനിയിൽ 3 പേർക്കുമാണ് മലമ്പനി സ്ഥിരീകരിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. എന്താണ് മലമ്പനി? അനോഫിലിസ് കൊതുകിന്റെ കടിയിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന ഗുരുതരമായ രോഗമാണ് മലേറിയ. രോഗാണു സാന്നിധ്യമുള്ള കൊതുകിന്റെ കടിയേറ്റ് 8 മുതൽ 30 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും. മനുഷ്യരിലും മൃഗങ്ങളിലും കൊതുക് പരത്തുന്ന ഒരു സാംക്രമിക രോഗമാണ് മലമ്പനി അഥവാ മലേറിയ. ചതുപ്പ് പനി എന്നും ഈ രോഗം അറിയപ്പെട്ടിരുന്നു. ഏകകോശ ജീവികൾ ഉൾക്കൊള്ളുന്ന ഫൈലം പ്രോട്ടോസോമ വിഭാഗത്തിൽ പ്ലാസ്മോഡിയം ജനുസിൽപ്പെട്ട പരാദങ്ങളാണ് ഈ രോഗമുണ്ടാക്കുന്നത്. അനോഫിലിസ് ജനുസിൽപ്പെടുന്ന ചിലയിനം പെൺകൊതുകുകളാണ് രോഗം പരത്തുന്നത്. രോഗബാധയുണ്ടായി 8 മുതൽ 25 ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗലക്ഷണങ്ങൾ സാധാരണഗതിയിൽ കാണപ്പെട്ടു തുടങ്ങുന്നത്. രോഗപ്രതിരോധത്തിനായി ആന്റി മലേറിയൽ മരുന്നുകൾ കഴിക്കുന്നവരിൽ രോഗലക്ഷണങ്ങൾ താമസിച്ച് കാണപ്പെട്ടേക്കാം. എല്ലാ മലേറിയ രോഗകാരികൾക്കും ആദ്യ രോഗലക്ഷണങ്ങൾ ഒരുപോലെയാണ്. ഫ്ലൂ മാതിരിയുള്ള ലക്ഷണങ്ങളാണ് ആദ്യം കാണപ്പെടുന്നത്. രക്തത്തിലെ അണുബാധ, ഗാസ്ട്രോ എൻഡ്രൈറ്റിസ്, വൈറൽ രോഗങ്ങൾ എന്നിവയോടും രോഗലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട്. തലവേദന, പനി, വിറയൽ, സന്ധിവേദന, ഛർദി, ഹീമോലൈറ്റിക് അനീമിയ, മഞ്ഞപ്പിത്തം, ഹീമോഗ്ലോബിനൂറിയ, റെറ്റിനയ്ക്ക് തകരാറ് സംഭവിക്കുക എന്നീ രോഗലക്ഷണങ്ങൾ കാണപ്പെടാറുണ്ട്. 30% ആളുകൾക്കും ആശുപത്രിയിലെത്തുമ്പോൾ പനി കാണപ്പെടാറില്ല. സാധാരണയായി മലമ്പനി കാണപ്പെടാത്ത മേഖലകളിൽ രോഗലക്ഷണങ്ങളുടെ അവ്യക്തത കാരണം മലമ്പനി തിരിച്ചറിയാൻ സാധിക്കാറില്ല. അടുത്ത കാലത്ത് ദൂരയാത്ര നടത്തിയ വിവരം പ്ലീഹയുടെ വലിപ്പം വർദ്ധിക്കൽ, കാരണമറിയാത്ത പനി, ത്രോംബോസൈറ്റോപീനിയ, ബിലിറുബിന്റെ വർദ്ധനവ്, ശ്വേതരക്താണുക്കളുടെ എണ്ണത്തിലെ വർദ്ധനവ് എന്നിവ രോഗനിർണയത്തെ സഹായിക്കും. തലവേദന, ഇടവിട്ടുള്ള കടുത്ത പനി, വിറയലോടുകൂടിയ പനി, പേശീവേദന, ക്ഷീണം, ഛർദി എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണപ്പെടാറുണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഒവേൽ, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്നിങ്ങനെയുള്ള 4 തരത്തിൽ മലേറിയയുടെ വൈറസുകൾ കാണപ്പെടാറുണ്ട്. സെറിബ്രൽ മലേറിയ എന്ന തരം മലേറിയ തലച്ചോറിലെ വീക്കമുണ്ടാക്കാറുണ്ട്. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്ന ഇനം രോഗകാരികളാണ് ഇത്തരം അസുഖത്തിൻ്റെ കാരണം. മലേറിയ വന്നാലുണ്ടാകുന്ന കോംപ്ലിക്കേഷനുകൾ: ശ്വസന പ്രക്രിയ ബുദ്ധിമുട്ടുള്ളതാവുക. പാൽസിപ്പാരം മലേറിയയിൽ 25% മുതിർന്നവർക്കും 40% കുട്ടികൾക്കും കാണപ്പെടാറുണ്ട്. മലേറിയയോടൊപ്പം HIV ബാധയുണ്ടെങ്കിൽ മരണസാധ്യത കൂടുതലാണ്. ഗർഭിണികളിലെ മലേറിയ ബാധ മൂലം കുട്ടി ചാപ്പിള്ളയാകുവാനും ഭാരക്കുറവുള്ള കുട്ടിയെ പ്രസവിക്കുവാനും ജനിച്ച് 1 വർഷത്തിനകം മരിക്കുവാനും കാരണമാകാറുണ്ട്. അനോഫിലിസ് ജനുസിൽപ്പെട്ട ചിലയിനം പെൺകൊതുകുകളാണ് മലമ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പരത്തുന്നത്. ഇന്ത്യയിൽ 60-ലധികം ഇനം അനോഫിലിസ് കൊതുകുകൾ ഉണ്ടെങ്കിലും 10 ഇനങ്ങൾ മാത്രമാണ് രോഗം പരത്താൻ കഴിവുള്ളത്. പ്രധാനമായും കൊതുകിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാന പ്രതിരോധ മാർഗം. കൊതുക് നശീകരണം, കൊതുകിൻ്റെ ലാർവകളുടെ നശീകരണം, കൊതുകുകടിയിൽ നിന്നും സ്വയം സംരക്ഷണം എന്നിവയാണ് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ. കൊതുകുകളുടെ വർദ്ധനവ് തടയാൻ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ? വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. കൊതുകിൻ്റെ വാസസ്ഥലങ്ങൾ നശിപ്പിക്കുക. പാത്രങ്ങളിലും കുപ്പികളിലും മറ്റും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. കിണറും വാട്ടർ ടാങ്കുകളും വല കൊണ്ട് മൂടിവെക്കുക. മഴവെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക. കൊതുകുകടി ഏൽക്കാതിരിക്കാൻ ചെയ്യേണ്ടത്: കട്ടിലിൽ കൊതുകുവല ഉപയോഗിക്കണം. ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. വീടിനുള്ളിൽ കൊതുക് കടക്കാതിരിക്കാൻ വലകൾ തറയ്ക്കുക. കൊതുകുതിരികൾ, വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന റിപ്പല്ലർ, ബാറ്റ് എന്നിവ ഉപയോഗിക്കുക. ഈ രോഗത്തിന് കൃത്യമായ ചികിത്സ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. അതിനാൽ മുൻകൂട്ടി രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് മലമ്പനി ഉണ്ടാവുകയുമില്ല. മലമ്പനി ബാധ കണ്ടുപിടിക്കാനായി പനി ബാധിച്ചവരുടെ രക്തസ്മിയർ പരിശോധന നടത്തിയാൽ മതി. ആരോഗ്യ പ്രവർത്തകർ 2 ആഴ്ചയിൽ 1 വീടുകളിൽ എത്തി പനിയുള്ളവരെ കണ്ടുപിടിച്ച് അവരുടെ രക്തസ്മിയർ എടുക്കുന്നു. ആശുപത്രികൾ വരുന്ന പനിബാധിതരുടെ രക്തസ്മിയറുകളും ഇപ്രകാരം എടുക്കുന്നു. ഈ രക്തസ്മിയർ എടുക്കുന്ന എല്ലാവർക്കും 1 ഡോസായി ക്ലോറോക്വിൻ ഗുളികയും നൽകും. രക്തസ്മിയർ ലബോറട്ടറി പരിശോധന നടത്തി രോഗം മലമ്പനിയാണെന്ന് ഉറപ്പായാൽ അവർക്ക് സമ്പൂർണ്ണ ചികിത്സ നൽകുന്നു. വൈവാക്സിനും രോഗം ബാധിച്ചവർക്ക്
ട്രൈമാക്കിൻ എന്ന ഗുളികയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ക്ലോറോക്കിൻ എന്ന മരുന്നിനെതിരെ പ്രതിരോധശേഷി ആർജിച്ച മലമ്പനി രോഗാണു ബാധിക്കുകയോ സങ്കീർണമായ മലമ്പനി പിടിപെടുകയോ ചെയ്താൽ ക്യുനിൻ, മെഫ്ലോക്കിൻ, ആർട്ടിമിസിൻ എന്നീ മരുന്നുകൾ വേണ്ടിവരും. മലമ്പനിക്കെതിരെ വാക്സിൻ നിലവിലില്ല. മലമ്പനി ബാധിത പ്രദേശങ്ങളിൽ പോകുന്നവർക്ക് താൽക്കാലിക പ്രതിരോധത്തിനായി മലമ്പനിക്കെതിരായ മരുന്നുകൾ പ്രതിരോധ മരുന്നായി നൽകുവാനും സംവിധാനമുണ്ട്. കൊതുക് നിയന്ത്രണമാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച ഒരു പ്രതിരോധ മാർഗം. മലമ്പനി കൂടുതലായി ബാധിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വർഷത്തിൽ 2 തവണ വീടിനുള്ളിൽ ചുവരുകളിൽ അവശേഷിത കഴിവുള്ള കീടനാശിനികൾ തളിക്കാറുണ്ട്. എന്നാൽ കേരളത്തിൽ ഈ മലമ്പനിയുടെ ബാധ കുറവായതിനാൽ ഏതെങ്കിലും പ്രദേശത്ത് രോഗം കാണുമ്പോൾ മാത്രം അവശേഷിത കഴിവുള്ള കീടനാശിനി പ്രയോഗിക്കാൻ മാത്രമേ നിർദ്ദേശമുള്ളൂ. ശുദ്ധജലം കെട്ടി നിൽക്കുന്ന ഇടങ്ങളിൽ ടെമിഫോസ് കീടനാശിനി തളിക്കുന്നു. ജൈവ നിയന്ത്രണ ഭാഗമായി കിണറുകളിൽ ഗപ്പി മത്സ്യങ്ങളെ നിക്ഷേപിക്കുന്നു. കൊതുക് കടി ഏൽക്കാതിരിക്കുക, കൊതുകുകളെ നശിപ്പിക്കുക, ഇതൊക്കെയാണ് മലമ്പനിയുടെ ഏറ്റവും വലിയ ഒരു പ്രതിരോധ മാർഗം. മലമ്പനി പിടിപെട്ടാൽ, ലക്ഷണങ്ങൾ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ചികിത്സ തേടുക എന്നതാണ് ഇതിനുള്ള ഒരു പരിഹാര മാർഗം. അപ്പോൾ ഈ മലമ്പനിയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.